ഇത്തവണ ആയഞ്ചേരി ബ്ലോക്ക് ഡിവിഷനിൽ നിന്നും എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നത് ചെറിയ പ്രായത്തിൽ തന്നെ പൊതുപ്രവർത്തന രംഗത്തേക്ക് ഇറങ്ങുകയും ജനമനസ്സുകളിൽ കൃത്യമായ ഇടം കണ്ടെത്തുകയും ചെയ്ത ഒരാളാണ്. എസ് എഫ് ഐ പ്രസ്ഥാനത്തിലൂടെ വിദ്യാർത്ഥി രാഷ്ട്രീയത്തിലേക്കെത്തി ഡിവൈഎഫ്ഐയുടെ സജീവ പ്രവർത്തകയായ നീനുശ്രീയാണ് ആ സ്ഥാനാർത്ഥി. മാധ്യമപ്രവർത്തക കൂടിയായ നീനുശ്രീ ജോലിയോടൊപ്പം തന്നെയാണ് പൊതുപ്രവർത്തനവും കൊണ്ടുപോകുന്നത്. സൗമ്യമായ പെരുമാറ്റവും സഹജീവി സ്നേഹവുമാണ് നീനുശ്രീയുടെ പ്രത്യേകത. കണ്ണൂരിൽ നിന്നും മാധ്യമപ്രവർത്തനത്തിൽ പി ജി ഡിപ്ലോമയും ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റിയിൽ നിന്നും പൊളിറ്റിക്കൽ സയൻസിൽ ബിരുദാനന്തര ബിരുദവും നേടിയിട്ടുണ്ട് നീനുശ്രീ. എൽ ഡി എഫ് യുവത്വത്തിന് പ്രാധാന്യം നൽകിയ ഈ തെരഞ്ഞെടുപ്പിൽ ആയഞ്ചേരി ബ്ലോക്ക് ഡിവിഷനിൽ നിരവധി വികസന പ്രവർത്തനങ്ങൾ ചെയ്യാൻ കഴിയും എന്നാണ് നീനുശ്രീ പറയുന്നത്. എന്റെ പേര് നീനുശ്രീ. ഞാൻ തോടന്നൂർ ബ്ലോക്ക് പഞ്ചായത്തിലെ ആയഞ്ചേരി ഡിവിഷനിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥിയായിട്ട് ജനവിധി തേടുകയാണ്. ഇത്തവണത്തെ തെരഞ്ഞെടുപ്പിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് യുവത്വത്തിന് ഏറെ പ്രാധാന്യം നൽകുന്നുണ്ട് പാർട്ടി. അപ്പോൾ അതിൽ എൻ്റെ പേര് വന്നതിൽ ഏറെ അഭിമാനത്തോടെയാണ് ഞാൻ കാണുന്നത്. ഞങ്ങൾ ഇപ്രാവശ്യം വോട്ടർമാരോട് നിർദ്ദേശിക്കുന്ന അല്ലെ വോട്ടർമാരുടെ മുന്നിൽ വെക്കുന്ന കാര്യങ്ങളെന്ന് വെച്ചാൽ, നമ്മുടെ ഈ 4.5 വർഷക്കാലമായിട്ട് എൽ ഡി എഫ് സർക്കാർ നേടിയെടുത്ത വികസന പ്രവർത്തനങ്ങൾ, വികസന നേട്ടങ്ങൾ, അതുമാത്രമല്ല കഴിഞ്ഞ 6 മാസക്കാലമായിട്ട് നമ്മുടെ ആയഞ്ചേരി പഞ്ചായത്ത് ഭരിച്ചുകൊണ്ടിരിക്കുന്നത് എൽ ഡി എഫ് സർക്കാരാണ്. അപ്പോൾ അതിൻ്റെ കഴിഞ്ഞ 4.5 വർഷക്കാലം യു ഡി എഫ് ഭരിച്ചതിൽ നിന്നും ഇരട്ടി വികസന വർധനവാണ് നമ്മുടെ ആയഞ്ചേരി പഞ്ചായത്തിൽ ഈ 6 മാസക്കാലം കൊണ്ട് എൽ ഡി എഫ് സർക്കാർ ഏറ്റെടുത്ത് നടത്തിയിരിക്കുന്നത്. കമ്മ്യൂണിസ്റ്റ് കുടുംബത്തിൽ ജനിച്ചു വളർന്നതുകൊണ്ട് തന്നെ വളരെ ചെറിയ പ്രായത്തിലെ സംഘടനാ പ്രവർത്തനവുമായി രംഗത്തിറങ്ങി. ബാലസംഘത്തിന്റെ സജീവ പ്രവർത്തകയായി, പിന്നീട് ബാലസംഘം വടകര ഏരിയ പ്രസിഡന്റും ജില്ലാ കമ്മിറ്റി അംഗവുമായി. എസ് എഫ് ഐ മുൻ ജില്ലാ കമ്മിറ്റി അംഗം കൂടിയായിരുന്ന നീനു നിലവിൽ കടമേരി വെസ്റ്റ് ബ്രാഞ്ച് അംഗം, ഡിവൈഎഫ് ഐ ആയഞ്ചേരി മേഖലാ പ്രസിഡന്റ്, വടകര ബ്ലോക്ക് കമ്മിറ്റി അംഗം എന്നീ നിലകളിലും പ്രവർത്തിച്ച് വരികയാണ്. നമുക്കറിയാം നമ്മുടെ കേരള സർക്കാർ എല്ലാ മേഖലകളിലും എന്താ വിപ്ലവകരമായിട്ടുള്ള മാറ്റങ്ങളാണ് ഇപ്രാവശ്യം കൊണ്ടുവന്നിട്ടുള്ളത്. അത് ആരോഗ്യ മേഖലയാകട്ടെ, വിദ്യാഭ്യാസ മേഖലയാകട്ടെ, പെൻഷനാകട്ടെ, പാവപ്പെട്ട ജനങ്ങൾക്കാകെ എന്താ വീട് വെച്ചു കൊടുക്കുന്നു. അപ്പോൾ ഇത്തരത്തിലുള്ള വികസന പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കുന്ന സർക്കാരിന് തന്നെയാവും ഇപ്രാവശ്യത്തെ ജനവിധി എന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത്. ഇപ്രാവശ്യത്തെ തെരഞ്ഞെടുപ്പിൻ്റെ ഒരു പ്രത്യേകത നമുക്കെല്ലാവർക്കും അറിയാം, കോവിഡ് പ്രോട്ടോകോൾ അനുസരിച്ചാണ് ഓരോ വീട് കയറുന്നതും, പിന്നെ സാമൂഹിക മാധ്യമങ്ങളിലാണ് പ്രചരണങ്ങൾ ഏറെയും വന്നിട്ടുള്ളത്. അപ്പോൾ കൂട്ടം കൂടി നിൽക്കുന്നില്ല, നിശ്ചിത ആളുകൾ മാത്രമേ വീടുകളിൽ പോയിട്ട് വോട്ട് അഭ്യർത്ഥിക്കുന്നുള്ളൂ. ആ രീതിയിലാണ് പൂർണ്ണമായിട്ടും കോവിഡ് പ്രോട്ടോകോൾ അനുസരിച്ചിട്ടാണ് നമ്മൾ വീട് കയറുന്നതാണെങ്കിലും വോട്ട് അഭ്യർത്ഥിക്കുന്നതാണെങ്കിലും എല്ലാം അങ്ങനെ തന്നെയാണ് ചെയ്യുന്നത്. ഞാൻ കോഴിക്കോട് ജില്ലാ പഞ്ചായത്തിലേക്ക് മുഖേരി ഡിവിഷനിൽ നിന്നും മത്സരിക്കുന്ന എൽ ഡി എഫിൻ്റെ സ്ഥാനാർത്ഥിയാണ്. പി സുരേന്ദ്രൻ എന്നാണ് എൻ്റെ പേര്. എൻ്റെ സ്ഥലം കാവിലുംപാറയാണ്. എന്നോടൊപ്പം ഈ ആയഞ്ചേരി ബ്ലോക്ക് ഡിവിഷനിൽ നിന്ന് ഉള്ള 6 വാർഡുകളാണ് എനിക്ക് ജില്ലാ പഞ്ചായത്തിൽ എൻ്റെ വോട്ടർമാരുള്ളത്. ഇവിടെ എന്നോടൊപ്പം ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ സ്ഥാനാർത്ഥി നീനുശ്രീയും, അതുപോലെ ഗ്രാമപഞ്ചായത്തിൻ്റെ 6-ാം വാർഡിൽ നിന്ന് ജനവിധി തേടുന്ന
അമ്പിളിയും. ഞങ്ങൾ മൂന്ന് പേരുമാണ് ഇന്ന് ഈ പര്യടന പരിപാടിയിലുള്ളത്. ഞാൻ അമ്പിളി കെ പി, ആഞ്ചേരി ഗ്രാമപഞ്ചായത്തിൽ 6-ാം വാർഡിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥിയായി ജനവിധി തേടുന്നു. ഇടതുപക്ഷ സർക്കാരിൻ്റെ കരങ്ങൾക്ക് ശക്തി പകരാനും നമ്മുടെ 6-ാം വാർഡിൻ്റെ സമഗ്ര വികസനത്തിനും വേണ്ടി ചുറ്റികരിവാള നക്ഷത്രം അടയാളത്തിൽ വോട്ട് ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുന്നു. നാട്ടിൽ ഞാൻ ഒരു പൊതുപ്രവർത്തക എന്നുള്ള രീതിയിൽ തന്നെയാണ് പ്രവർത്തിക്കുന്നത്. അപ്പോൾ ഈ തെരഞ്ഞെടുപ്പിൽ തോൽവിയാണെങ്കിലും ജയമാണെങ്കിലും നിങ്ങളുടെ കൂടെ തന്നെ, അല്ലെ ജനങ്ങളുടെ കൂടെ തന്നെ ഉണ്ടാവും. അയഞ്ചേരിക്കാരുടെ ഒരു ശബ്ദമായിട്ട് മാറാനാണ് ശ്രമിക്കുന്നത്. നിങ്ങളുടെ പ്രയാസങ്ങളിലും സമഗ്ര വികസനത്തിലും എല്ലാറ്റിലും ഒപ്പം ഉണ്ടാകുമെന്നാണ് പറയാനുള്ളത്. ഇടതുപക്ഷ രാഷ്ട്രീയ പ്രസ്ഥാനത്തെ മുന്നിൽ നിന്ന് നയിക്കാനും പ്രതിസന്ധികളെ തരണം ചെയ്ത് മുന്നോട്ട് കുതിക്കാനും സഖാവിന് കഴിയട്ടെ.